പ്രണയാഗ്നി. സ്റ്റോറി ആമി. പ്രസന്റേഷൻ ഫസ്നഫസൽ. എഡിറ്റിംഗ് ഫസറുദ്ദീൻ വി ഐ. പ്രണയാഗ്നി. ശിവ വേഗം അവിടെ നിന്നും തിരിഞ്ഞ് കുറച്ച് ദൂരത്തേക്ക് മാറി നിന്നു. ഉള്ളിലെ നീറ്റൽ കൂടിക്കൂടി വന്നു. ഒടുവിൽ അവൻ അഞ്ജലി കാണാതെ അടുത്തുള്ള ഒരു കടയിൽ പോയി സിഗരറ്റ് വാങ്ങി പുകച്ചു. ഓരോ തവണ പുക ഊതിവിടുമ്പോഴും അഞ്ജലിയുടെ കൂട്ടുകാരിയുടെ വാക്കുകളാണ് മനസ്സിൽ നിറഞ്ഞു നിന്നത്. എൻ്റെ കല്യാണം കഴിഞ്ഞു എന്നുള്ളത് നേരി തന്നെയാണ്. പക്ഷേ എൻ്റെ കെട്ടിയുടെ അമേരിക്കക്കാരനൊന്നുമല്ല, നാട്ടിലുള്ള ഒരു സാധാരണ മനുഷ്യൻ തന്നെയാണ്. അഞ്ജലി ഉള്ളിലെ ദേഷ്യം കടിച്ചമർത്തി അവരോട് പറഞ്ഞു. അവർ രണ്ടുപേരും പരസ്പരം നോക്കി. ഏ, സാധാരണക്കാരനോ? നിന്റെ പപ്പ നിന്നെ അങ്ങനെ ഒരാൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കുമോ? പപ്പയ്ക്ക് ഇഷ്ടമൊന്നും ആയിരുന്നില്ല ആദ്യം, പക്ഷേ എൻ്റെ ഇഷ്ടം നോക്കി പപ്പ സമ്മതിച്ചു. ആഹാ, അപ്പോൾ നീ പ്രണയിച്ച് വിവാഹം ചെയ്താണോ? അതിലോ. അവർ രണ്ടുപേരും അന്തം വിട്ടു നോക്കി. അഞ്ജലി ശിവയെ കാണാത്തതുകൊണ്ട് ചുറ്റും നോക്കി. ശിവ അഞ്ജലിയുടെ കണ്ണിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. അഞ്ജലി അവിടെ കുറച്ചു നേരം തിരിഞ്ഞപ്പോൾ മാറി നിന്ന് സിഗരറ്റ് വലിക്കുന്ന ശിവയെ കണ്ടു. അവൾ വേഗം ചെന്ന് അവൻ്റെ കയ്യിലെ സിഗരറ്റ് എടുത്തു കളഞ്ഞു. അവൻ്റെ ദേഷ്യത്തിൽ നോക്കി അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു. ശിവയെ കണ്ടതും അഞ്ജലിയുടെ കൂട്ടുകാരികൾ ഞെട്ടി. അവർക്ക് ശിവയെ അറിയായിരുന്നു. അഞ്ജലി ശിവയുടെ കയ്യിൽ കോർത്തു പിടിച്ച് അവരുടെ അരികിൽ വന്നു. അഞ്ജു, ഇത്? ആ, ഇതാണ് എൻ്റെ കെട്ടി, ശിവജിത്ത്. എടി, നീ ഇയാളെയാണോ വിവാഹം ചെയ്തത്? ഇയാൾ ആരാണെന്ന് അറിയോ നിനക്ക്? പിന്നെ അറിയാതെയാണോ ഞാൻ എൻ്റെ കെട്ടിയവനാക്കി? അഞ്ജു, ഇയാളൊരു റൗഡിയാണ്, കൂലിത്തല്ലുകാരൻ. പോരാത്തതിന് കള്ളും കഞ്ചാവും. പിന്നെ അവളൊന്നും നിർത്തി. അഞ്ജലിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. ശിവ എല്ലാം കേട്ട് എങ്ങോട്ടോ നോക്കിയിരുന്നു. അപ്പോഴും അഞ്ജലിയുടെ കൈകൾ അവൻ്റെ കൈക്കുള്ളിൽ ഭദ്രമായിരുന്നു. അതെ, നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. തല്ലു കൂടുന്നതും രണ്ടെണ്ണം അടിക്കുന്നതും. പക്ഷേ നീ പറയാതെ നിർത്തിപ്പോയ കാര്യമുണ്ടല്ലോ, അത് ചെയ്യുന്നത് നീ കണ്ടിട്ടുണ്ടോ? അതോ ആരെങ്കിലും കണ്ടത് പറഞ്ഞിട്ടുണ്ടോ? അഞ്ജലി ഉള്ളിലെ രോഷം കടിച്ചമർത്തി. അവളുടെ കൂട്ടുകാരികൾ തല താഴ്ത്തി. കാരണം അഞ്ജലിക്ക് അത്രയും ദേഷ്യമായെന്ന് അവർക്ക് മനസ്സിലായിരുന്നു. എൻ്റെ ഭർത്താവ് നീയിപ്പോൾ പറഞ്ഞ് എല്ലാം ചെയ്യുന്ന ആൾ തന്നെയാണ്. പക്ഷേ എന്നെയല്ലാതെ വേറൊരു പെണ്ണിനെ മനസ്സിൽ പോലും കൊണ്ടു നടന്നിട്ടില്ല. ഈ പറഞ്ഞതൊക്കെ ഇനി മേലെ ആരോടെങ്കിലും എൻ്റെ കെട്ടിയവനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞാണ്ടല്ലോ. കൊട്ടേഷൻ കൊടുക്കാൻ എനിക്ക് എങ്ങോട്ടും പോകണ്ട, അതുകൊണ്ട് നിങ്ങളെ ചെല്ല്. അവർ വേഗത്തിൽ തന്നെ നടന്നുപോയി. അവർ പോകുന്നത് കണ്ട് അഞ്ജലിക്ക് ചിരി വന്നു. അവർ പോയതും അഞ്ജലി ശിവയെ നോക്കുമ്പോൾ അവൻ്റെ മുഖത്തെ തെളിച്ചം എങ്ങോ മാഞ്ഞുപോയിരുന്നു. അവൻ അവളിൽ നിന്ന് അകന്നു മാറി കടയിൽ കയറി പൈസ കൊടുത്ത് വേഗത്തിൽ തന്നെ ബൈക്ക് എടുത്തു. അതിൻ്റെ കാരണം അറിയുന്നത് കൊണ്ട് തന്നെ അഞ്ജലി ഒന്നും മിണ്ടാതെ ബൈക്കിൽ കയറിയിരുന്നു. ഒരുപാട് സന്തോഷത്തോടെ പോയ യാത്ര സങ്കടത്തിലായതിൽ അഞ്ജലി അവളുടെ കൂട്ടുകാരികളോട് ദേഷ്യം തോന്നി. അവൻ്റെ മുതുകിൽ തലവച്ച് അഞ്ജലി കിടന്നു. വീട്ടിലെത്തി അഞ്ജലി സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയതും ശിവ ബൈക്കെടുത്ത് അവളോട് പറയാതെ പോയി. അവൻ പോകുന്നത് നോക്കി അഞ്ജലി നിറഞ്ഞ മിഴികളോടെ നിന്നു. ശിവ നേരെ ഡാനിയുടെ അടുത്തേക്കാണ് പോയത്. ശിവ ആരോടും ഒന്നും മിണ്ടാതെ ഒരു ഗ്ലാസ് മദ്യം എടുത്ത് കുന്നിൻമുകളിൽ പോയിരുന്നു. ഡാനിയും അവൻ്റെ അടുത്തേക്ക് പോയി. എന്താടാ? ശിവ മറുപടിയൊന്നും പറയാതെ ഗ്ലാസ്സിലെ മദ്യം ഒറ്റ വഴിക്ക് കുടിച്ചു. അവൻ്റെ മനസ്സിൽ എന്തോ സങ്കടമുണ്ടെന്ന് ഡാനിക്ക് മനസ്സിലായി. ശിവ, കാര്യം പറ. ഏ, അർഹതയില്ലാത്ത നേടിയെടുത്തു എന്നൊരു തോന്നൽ. എന്താടാ, എന്താ അങ്ങനെ തോന്നൽ? ശിവ അഞ്ജലിയുടെ കൂട്ടുകാരികൾ പറഞ്ഞതെല്ലാം ഡാനിയോട് പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞ് ഡാനി ശിവയുടെ തോളിൽ കൈയിട്ടു. എടാ, അവൾ കോളേജിൽ പഠിക്കുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നിന്നെ കണ്ട് ഇഷ്ടമായപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ. എന്നാലും അവളുടെ ആഗ്രഹമൊക്കെ അതായിരുന്നില്ലേ? ദേ, ഒരൊറ്റ ഒന്ന് വച്ചു തന്നാണ്ടല്ലോ അവൻ്റെ ഒരു കോപ്പിലെ വർത്തമാനം. അവൾക്ക് നിന്നോട് ഒടുക്കത്ത പ്രേമം, നിനക്ക് അവളോടും. പിന്നെ എന്ത് തേങ്ങയ്ക്ക നീ ഇതൊക്കെ പറയുന്നേ? മദ്യത്തിൻ്റെ ആലസ്യത്തിൽ ഡാനിക്ക് ശിവ പറയുന്നത് കേട്ട് ദേഷ്യം വന്നു. ദേ, മര്യാദക്ക് രണ്ടെണ്ണം വിട്ടിട്ട് പോയി അവളെയും കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങിക്കോ. ശിവയെ ഉന്തിത്തള്ളി എഴുന്നേൽപ്പിച്ചുകൊണ്ട് ഡാനി പറഞ്ഞു. ശിവ എഴുന്നേറ്റ് പോയി ബൈക്കിൽ കയറിയതും ഡാനി അവൻ്റെ അടുത്തേക്ക് വന്നു. പിന്നെ ഞാൻ വരുന്നതിന് മുമ്പേ സംഗതികളൊക്കെ കഴിഞ്ഞോട്ടെ, അല്ലെങ്കിൽ ഞാൻ വന്നാൽ നിങ്ങൾക്ക് ശല്യമാവും. പോടത്തേണ്ടി. ശിവ അവൻ്റെ കവളിൽ തട്ടിമാറ്റി ബൈക്ക് എടുത്തുകൊണ്ട് പോയി. ഇനി എന്നാണാവോ എനിക്കൊരുതിയെ കെട്ടിപ്പിടിച്ച് ഉറങ്ങാൻ പറ്റുക? ആ, കർത്താവ് എൻ്റെ പ്രാർത്ഥന അങ്ങോട്ട് കേൾക്കുന്നില്ലെന്നാണ് തോന്നുന്നത്, ഡാനി മനസ്സിൽ പറഞ്ഞുകൊണ്ട് കൂട്ടുകാരോട് യാത്ര പറഞ്ഞ് ജീപ്പിൽ കയറി. അവൻ എങ്ങോട്ടെന്ന് ലക്ഷ്യമില്ലാതെ പോയി. ശിവ എത്തുമ്പോൾ അഞ്ജലി കുളി കഴിഞ്ഞ് തല തുവർത്തുകയായിരുന്നു. അവൾ പുറത്താണ് നിൽക്കുന്നത്.
ശിവ വന്നതറിഞ്ഞെങ്കിലും അവൾ അറിഞ്ഞ ഭാവം കാണിച്ചില്ല. ശിവ അവളുടെ പിറകിലൂടെ വന്ന് കെട്ടിപ്പിടിക്കാൻ നിന്നതും അഞ്ജലി വേഗം തിരിഞ്ഞു നിന്ന് അവനെ രൂക്ഷമായി നോക്കി. എന്താ? ഒന്നുമില്ല, ശിവ ചുമൽ പൊക്കിക്കൊണ്ട് പറഞ്ഞു. അഞ്ജലി മുഖം കൊട്ടിക്കൊണ്ട് അകത്ത് കയറിപ്പോയി. ശിവ ചിരിച്ചുകൊണ്ട് അവളുടെ പിറകേ പോയി. അകത്ത് കയറി വാതിലടച്ച് അവൻ തിരിഞ്ഞു നിന്നതും അവൻ്റെ മുന്നിൽ കൈകെട്ടി നിൽക്കുന്ന അഞ്ജലിയെ കണ്ട് അവൻ ചിരിച്ചു. ഊത്! എന്താ? ഡോ, തന്നോടാ പറഞ്ഞത് ഊതാൻ. അഞ്ജലി ഗൗരവം വിടാതെ തന്നെ പറഞ്ഞു. ശിവ അവളുടെ മുഖത്തേക്ക് പതിയെ ഊതി. മദ്യത്തിൻ്റെ ഗന്ധ അവളുടെ മൂക്കിലേക്ക് തുളച്ചു കയറിയെങ്കിലും അതിനേക്കാൾ വേഗത്തിൽ അവൻ്റെ പ്രിയതമൻ്റെ ശ്വാസം അവളിലെ സ്ത്രീയെ ഉണർത്തി. അവൾ പതിയെ നടന്ന് അവൻ്റെ അരികിൽ വന്നു. അവൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്ന് കൈ രണ്ടും തോളിലൂടെ ചുറ്റിപ്പിടിച്ചു. ശിവ അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി. അവരങ്ങനെ പറഞ്ഞതിനാണോ സങ്കടപ്പെട്ടു പോയത്? ശിവ പതിയെ ചിരിച്ചുകൊണ്ട് അല്ലെന്ന് തലയാട്ടി. അഞ്ജലി പുരികം പൊക്കി പിന്നെ എന്തായെന്ന് ഭാവത്തിൽ നോക്കി. അവരുടെ മുന്നിൽ നീ എനിക്ക് വേണ്ടി വാദിച്ചത് കണ്ട സന്തോഷം കൊണ്ടാ. പിന്നെ എൻ്റെ ഈ റൗഡിയെ പൊന്നു പോലെ നോക്കണ്ടേ? ഞാൻ പറയുന്നവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ ഈ നെഞ്ചിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. നിനക്ക് അത്ര ഉറപ്പാണോടി പെണ്ണെ? പിന്നെ അല്ലാതെ ഈ കാട്ടുമാക്കാനെ ഞാനല്ലാതെ പിന്നെ ആര് നോക്കാനാ? ദേ, കാട്ടുമാക്കാൻ നിന്റെ തന്ത നമ്പ്യാര്. ദേ, എൻ്റെ പപ്പയെ പറഞ്ഞുണ്ടല്ലോ. നിന്റെ പപ്പയല്ല, അങ്ങേരുടെ പപ്പയെ വരെ ഞാൻ പറയും. എന്നാലേ ഈ മുഖത്തൊരു പാട് വീഴും. അഞ്ജലി പറഞ്ഞതിൻ്റെ പൊരുളറിയും മുന്നേ അവളുടെ പല്ലുകൾ അവൻ്റെ കവിളിൽ പതിഞ്ഞു. അവൾ ഏകിയ നോവ് അവനിൽ സന്തോഷവും ഒപ്പം പ്രണയവുമാണ് നൽകിയത്. അവൾ പിന്മാറാൻ തുടങ്ങും മുന്നേ തന്നെ ശിവ അവളുടെ ചുണ്ടുകൾ കവർന്നിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ നമ്പ്യാർ ശിവയെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു. വീട്ടിൽ പോകുന്ന സന്തോഷത്തിലായിരുന്നു അഞ്ജലി. അവൾ റെഡിയായി പുറത്തിറങ്ങുമ്പോഴാണ് ശിവ ഫോൺ വിളിച്ചുകൊണ്ട് ടെൻഷനടിച്ച് നടക്കുന്നത് അഞ്ജലി കണ്ടത്. കാര്യമായ എന്തോ ഉണ്ടെന്ന് അഞ്ജലിക്ക് മനസ്സിലായി. എന്തുറ്റി? ആ തെണ്ടി ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഡാനിയെയാണ് ശിവ പറയുന്നതെന്ന് അഞ്ജലിക്ക് മനസ്സിലായി. രാത്രി ഡാനി വന്നില്ലല്ലോ എന്ന് അഞ്ജലി അപ്പോഴാണ് ഓർത്തത്. രാത്രി വരാത്തത് നിന്നോട് പറഞ്ഞില്ലേ? ഇല്ലെന്നേ, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടതാ അവൻ. രാത്രി ഞാൻ വിളിച്ചപ്പോൾ റേഞ്ചിലായിരുന്നു, ഇപ്പോൾ ഇതാ സ്വിച്ച് ഓഫ്. ഏയ്, ഇങ്ങനെ പേടിക്കല്ലേ, ഡാനിച്ചിട്ട് ഇപ്പോൾ വരും, എന്തെങ്കിലും അത്യാവശ്യം കാണും. അല്ലടി, ശത്രുക്കൾ ഒരുപാടുണ്ട്, എന്നെ കിട്ടിയില്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്താ. ഞാനില്ലാതെ എവിടെയും പോകരുതെന്ന് ആ കഴുതിയോട് ഞാൻ ഒരായിരം വട്ടം പറഞ്ഞിട്ടുണ്ട്. ശിവയുടെ ടെൻഷൻ അഞ്ജലിക്ക് മനസ്സിലായി. അവനാകെ സ്വന്തമെന്ന് പറയാനുള്ളത് ഡാനി മാത്രമാണ്. അഞ്ജലി അവനെ ആശ്വസിപ്പിച്ചു. നമുക്ക് പോയൊന്ന് അന്വേഷിച്ചാലോ? ഞാൻ ആളെ വിട്ടിട്ടുണ്ട്, നമുക്ക് വീട്ടിൽ പോകട്ടെ. ആദ്യത്തെ വിരുന്നിന് തന്നെ സമയം വൈകണ്ട. അല്ല, ഡാനിച്ചിനില്ലാതെ അവരെ കണ്ട അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്, നീ വാ. അഞ്ജലിയോടൊപ്പം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ശിവയുടെ മനസ്സിൽ മുഴുവൻ ഡാനിയെക്കുറിച്ചുള്ള ആവലാതിയായിരുന്നു. അവന് തിരഞ്ഞു പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അഞ്ജലിയുടെ സന്തോഷം കളയാൻ അവൻ ഒരുക്കമല്ലായിരുന്നു. അഞ്ജലിയുടെ മനസ്സിലും അതുതന്നെയായിരുന്നു. ഡാനിക്ക് ഒരാപത്തും വരത്തില്ലേ എന്ന് അവൾ മനമൊരുകി പ്രാർത്ഥിച്ചു. അഞ്ജലിയുടെ വീട്ടിൽ അവരെ കാത്ത് എല്ലാവരും നിൽക്കുന്നുണ്ടായിരുന്നു. ഗൗതമിൻ്റെ പപ്പയും അമ്മയും കീർത്തിയുടെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ശാലിനിയുടെ അമ്മയും അമ്മുവും എല്ലാം. അഞ്ജലി അകത്തേക്ക് പോയതും രമേശ് ശിവയുടെ കൈ പിടിച്ച് അകത്തേക്ക് ക്ഷണിച്ചു. അവൻ എല്ലാവരോടും പതിയെ ചിരിച്ചുകൊണ്ട് അകത്ത് കയറി. അമ്മു അഞ്ജലിയുടെ കൂടെ കൂടി. സ്ത്രീകളെല്ലാം അഞ്ജലിയോട് വിശേഷം ചോദിച്ചും സംസാരിച്ചൊരു ഭാഗത്തായിരുന്നു. ഗൗതമിൻ്റെ പപ്പ ശിവയെ പരിചയപ്പെടുകയായിരുന്നു. അജയ് കമ്പനി ആവശ്യത്തിന് പോയതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നില്ല. അവർ നാട്ടിലല്ലാത്തത് കൊണ്ട് തന്നെ അവനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു അവർക്ക്. രമേശാണ് ശിവയെ പരിചയപ്പെടുത്തിയത്. തൻ്റെ മരുമകനെ വാനോളം പുകഴ്ത്തിക്കൊണ്ടാണ് രമേശ് സംസാരിച്ചത്. അതെല്ലാം കേട്ട് ശിവ അഞ്ജലിയെ ഒന്ന് ഒളികണ്ണിട്ട് നോക്കി. അത് കണ്ട് അഞ്ജലി വാ പൊത്തിച്ചിരിച്ചു. അഞ്ജലിയാണെങ്കിൽ ഗൗതമിനെ കാണാത്ത വിഷമത്തിലായിരുന്നു. കീർത്തിയും ഗൗതമും കൂടി പുറത്തു പോയെന്ന് രാധ പറഞ്ഞതും അഞ്ജലിക്ക് ദേഷ്യം വന്നു. താൻ വരുന്നത് അറിഞ്ഞിട്ട് പോലും തന്നെ കാത്തു നിന്നില്ലോ എന്ന പരിഭവമായിരുന്നു അവൾക്ക്. ശാലിനിയോടും അമ്മുവിനോടും ഓരോന്ന് പറഞ്ഞുകൊണ്ട് അഞ്ജലി നിന്നു. ശിവയെ തൻ്റെ വീട്ടുകാർ അംഗീകരിച്ചതിലുള്ള സന്തോഷം അഞ്ജലിക്ക് അത്രത്തോളമായിരുന്നു. ഒപ്പം അല്ലെങ്കിൽ പോലും ശിവയെ നോട്ടം കൊണ്ട് പോലും അവൾ ഒറ്റയ്ക്ക് വിട്ടില്ല. അവൻ്റെ കൺമുന്നിൽ നിന്നും മായാതെ അവൻ്റെ മിഴികൾക്കരികിൽ തന്നെ അവൾ നിന്നു. അത് അവനും ഒരു ആശ്വാസമായിരുന്നു. എങ്കിലും ശിവ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ ഡാനിയെക്കുറിച്ചുള്ള വിവരം ചോദിച്ചുകൊണ്ടേയിരുന്നു. കുറച്ച് കഴിഞ്ഞ് ശിവയ്ക്ക് അവൻ്റെ ആളുകളുടെ കോൾ വന്നു. അവൻ വേഗത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നത് കണ്ട് അഞ്ജലി അവൻ പോയ വഴിയെ നോക്കി. തുടരും.